ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വർഷം കോവിഡ് പ്രതിസന്ധി കാരണം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഇല്ല അത് പലർക്കും അവസരം നഷ്ടമാക്കിയേക്കും പരീക്ഷകൾ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ നൽകാൻ വൈകുന്നത് ജോലി ലഭിച്ചവർക്ക് കമ്പനികളിൽ ചേരാനുള്ള അവസരവും ഇല്ലാതാക്കും ഇക്കൊല്ലം ആദ്യം റിക്രൂട്ട്മെന്റ് നടത്തിയ പല ഐ ടി കമ്പനികളും തുടർ നടപടികളിൽ നിന്ന് പിന്മാറിയത് പല വിദ്യാർത്ഥികൾക്കും നല്ല ജോലി നഷ്ടമാകാനിടയുണ്ട് ഓട്ടോമൊബൈൽ ഏവിയേഷൻ ഇലക്ട്രോണിക്സ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള മേഖലയിലെ വലിയ കമ്പനികൾ മാർച്ചോടെയാണ് ക്യാമ്പസിൽ എത്താറുള്ളത് ചില കമ്പനികൾ റിക്രൂട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞു പക്ഷേ ഇവയുടെ കാര്യത്തിൽ ഉറപ്പില്ലെന്നാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അധികൃതർ വ്യക്തമാക്കുന്നത് ആഗോള പ്രതിസന്ധി മാറാതെ പുതിയ റിക്രൂട്ട്മെൻറ്റ് വേണ്ടെന്നാണ് ഇടത്തരം ചെറിയ കമ്പനികളുടെ നിലപാട് ഇൻഫോസിസ് ടി സി എസ് ഉൾപ്പെടെയുള്ള വൻകുട കമ്പനികൾ ഈ വർഷം ആദ്യം റിക്രൂട്ട്മെൻറ്റ് ഓഫർ ലെറ്റർ നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിലും തങ്ങൾ റിക്രൂട്ട് ചെയ്തവർക്ക് നിയമനം നൽകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില പ്രമുഖ കമ്പനികൾ തങ്ങൾ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളോട് മറ്റ് കമ്പനികളിൽ നിന്ന് ഓഫർ വന്നാൽ സ്വീകരിക്കാൻ നിർദ്ദേശിച്ച് മെയിൽ അയച്ചിട്ടുണ്ട് സാങ്കേതിക സർവകലാശാല പരീക്ഷ പൂർത്തിയാക്കിയിട്ടില്ല അടുത്തു പരീക്ഷ നടന്നാലും ജൂണിലെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരയ്ക്കേണ്ടതുണ്ട് ഓഫർ നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ജൂലൈ ഓഗസ്റ്റ് ആണ് ജോലിക്ക് പ്രവേശിക്കേണ്ടത് ഗേറ്റ് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കമ്പനികൾ അവസരം ലഭിക്കുന്നതിനും തടസ്സമുണ്ടാകും ഗേറ്റ് പോയിൻറ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് അങ്ങനെ കൊറോണ വൈറസ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിനെയും ബാധിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്